തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി, പി എം എ സലാം, ഇ ടി മുഹമ്മദ് ബഷീർ, എം പി അബ്ദുൾ സമദ് സമദാനി എന്നിവർക്ക് പുറമെ ജില്ലയിലെ എം എൽ എമാരും തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് പ്രധാന അജണ്ട. അഷ്കർ അലി നൽകും വിവരങ്ങൾ. അഷ്കർ, പോളിംഗ് ശതമാനം കുറഞ്ഞത് തിരിച്ചടിയല്ല എന്നായിരുന്നു നേരത്തെ ലീഗിന്റെ ഒരു വിലയിരുത്തൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാവും ചർച്ചയ്ക്ക് വരിക? പ്രത്യേകിച്ച് സമസ്തയുടെ നിലപാട് എന്തായിരുന്നു എന്ന കാര്യം തന്നെയാണ് പൊതുസമൂഹവും ഏറെ ആകാംക്ഷയോടെ നോക്കുന്നത്. വിനീത, ഏകദേശം 11 മണിയോടെയാണ് മുസ്ലിം ലീഗിൻ്റെ അവലോകന യോഗം ആരംഭിച്ചത്. ഇപ്പോഴും മലപ്പുറം മുസ്ലിം ലീഗിൻ്റെ ലീഗ് ഹൗസിൽ വെച്ച്, മലപ്പുറം ജില്ലാ ഓഫീസിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ യോഗം പുരോഗമിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സ്വാധികാരി ശിഹാബങ്ങൾ അടക്കമുള്ളവരും യോഗത്തിലേക്ക് എത്തിയിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊന്നാനി മലപ്പുറം ഈ രണ്ട് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പൊന്നാനിയിലെ തെരഞ്ഞെടുപ്പ് അവലോകനം പ്രാഥമികത്തിൽ പൂർത്തിയായി. അതിൻ്റെ കണക്കിൽ വെച്ചുള്ള പരിശോധന പൂർത്തിയായി എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതനുസരിച്ച് നേരത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും പൊന്നാനി മണ്ഡലം തന്നെയായിരുന്നു. അവിടുത്തെ പോളിംഗ് ശതമാനത്തിലിടവും ഇടിവും അതുപോലെ തന്നെ സമസ്ത ലീഗ് തർക്കങ്ങളും ഒക്കെ തന്നെ ഇതിൽ വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. എന്തായാലും പൊന്നാനി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ. 80,000 മുതൽ 114,000 വോട്ടുകളിലേക്ക് ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അതിനോടൊപ്പം തന്നെ മലപ്പുറത്തെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ ഇപ്പോൾ ശേഖരിച്ച് അതിൻ്റെ കണക്കുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ഇതുകൂടി പൂർത്തിയായതിനു ശേഷം മുസ്ലിം ലീഗ് അന്തിമ ചിത്രത്തിലേക്ക് എത്തും. സ്വാഭാവികമായും സമസ്ത അടക്കം ഉയർത്തിയ വിഷയങ്ങൾ, പ്രത്യേകിച്ച് സമസ്തയിലെ ലീഗ് വിരുദ്ധരായിട്ടുള്ള ഒരു ന്യൂനപക്ഷം ഇതിന് കെ എസ് ആംസയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ഇതടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വിഷയങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ള കാര്യവും യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം വിളിച്ച് യോഗത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യും. വിനീത. ശരി, അഷ്കർ അലി കരിമ്പയാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്.